നമ്മളമ്മ ക്ഷേ നമ്മളപ്പോൾ ഇന്ന് ഒരു മിന്ത്ര ഹോളാണ് കാണുന്നത്. ആദ്യത്തേത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതൊരു കുർത്തയാണ്, പറയാതിരിക്കാൻ വയ്യ. അടിപൊളിയാണ്, കളറ് കുറച്ച് ഡള്ളായിട്ടാണ് കാരണം വീടിൻ്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്തുകൊണ്ട്. പുറത്താണെങ്കിൽ നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു വയലറ്റ് കളറാണ്. റെയിൻ ആൻഡ് റെയിൻബോ എന്ന് പറയുന്ന കമ്പനിയുടെയാണ് ഇത്. ഇത്രയും കോസ്റ്റ്ലി ആയിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു പാറ്റേൺ ഞാൻ വേറെ ഇതിലൊന്നും കണ്ടിട്ടില്ല. ഭയങ്കര നല്ല കളറും നല്ല പാറ്റേണുമാണ്. നിങ്ങൾക്ക് ഫുൾ, ഞാനൊരു 5'4" അപ്പോൾ എനിക്ക് ഫുള്ളായിട്ടാണ് കിടക്കുന്നത്, ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് തന്നെ കിടക്കുന്നത്. അതിലും നീളക്കുറവുള്ളവർക്ക് ഫുള്ളായിട്ട് കിടക്കുമായിരിക്കും. ഒരു ചെറിയ ഫംഗ്ഷനൊക്കെ പോകാനായിട്ട്, ഈവൻ കല്യാണത്തിനോ വെഡിങ്ങിനൊക്കെ പോകാനാണെങ്കിലും നല്ല അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബാക്കിലും ആ ഒരു ചെറിയ വർക്ക് ഫോയിൽ വർക്കാണ്, അത് ചിലപ്പം വാങ്ങാൻ ചാൻസ് ഉണ്ട്. ബട്ട് അടിപൊളി ലുക്കിംഗ് ആയിട്ടുള്ള നല്ല, എന്താ പറയുക, നമുക്ക് നല്ലൊരു ബോഡിക്ക് ഒരു ഷേപ്പൊക്കെ തരുന്ന ഒരു നല്ല കുർത്തയാണ് കേട്ടോ. ഈ ഒരു റെയിൻ ആൻഡ് റെയിൻബോൻ്റെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്ത. ഇനി പോസ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ആ ഇനി നമ്മളിത് കാണാൻ പോകുന്നത് ഇതാണ്. നമ്മുടെ അർബനിക്കും മിന്ത്രയും തമ്മിൽ യോജിച്ചിട്ടുള്ള ആ സമയത്ത് ഞാൻ വാങ്ങിച്ചതാണിത്. ഒത്തിരി പേരത് മെറ്റേണിറ്റി വെയർ ആണോ എന്ന് ചോദിച്ചു. മെറ്റേണിറ്റി വെയർ അല്ല ഇത്, ഒരു എന്താ പറയുക, നമുക്കൊരു ബീച്ചിലൊക്കെ പോകാനായിട്ട് വെക്കേഷൻ ഡ്രസ്സാണ്. ഈ ബാഗ് പക്ഷേ ആജിയോൻ്റെയാണ്. ലിങ്ക് ഞാൻ കിട്ടിയാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. വാച്ച് ജോക്കർ ആൻഡ് വിച്ച് എന്ന് തന്നെയാണ് കേട്ടോ ഇത്, ജോക്കർ ആൻഡ് വിച്ചിൻ്റെയാണ്. പിന്നെ ഈ ഡ്രസ്സിന് പറയാനാണെങ്കിൽ ഒരു ബനിയൻ മെറ്റീരിയലാണ്, നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻ്റാണത്. പിന്നെ ബസ്സിൻ്റെ താഴെ ആയിട്ടൊരു സിം ചെയ്തിട്ടുണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കും വയറിങ്ങനെ എടുത്ത് കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു. ബാക്കി എല്ലാം കൊണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ്. പിന്നെ ഉള്ളിൽ നമ്മൾ സ്ലിപ്പ് ഇടണം, കാരണം ഇതൊരു ഡീപ്പ് വി ആണ്. സൈഡിൽ ചെറിയതായിട്ടൊരു സ്ലിറ്റ് ഇട്ടിട്ടുണ്ട്, നമുക്ക് നടക്കുമ്പോൾ അധികം പ്രശ്നമില്ലാതിരിക്കാൻ. നല്ല ഫ്ലെക്സിബിളായിട്ടുള്ള, നല്ല ഭംഗിയുള്ള ഒരു, എന്താ പറയുക, ഒരു വെക്കേഷൻ ഡ്രസ്സാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ. ടു ബി വെരി ഓണസ്റ്റ്, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണിത്. കണ്ടോ, ഹെയർ ലൂസൊക്കെ ചെയ്തിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ ലുക്കാണത്. ഇനി അടുത്തത് ഞാൻ ഇൻസ്റ്റയിൽ ഫോട്ടോ ഇട്ടപ്പോൾ ഏറ്റവും കൂടുതൽ പേരും കൂടി ചോദിച്ചതാണ്, ചേച്ചി ഇത് ഏതാണ് ഡ്രസ്സ്? ഇത് ഫെമില്ല എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. നല്ല കോസ്റ്റ്ലി ആണ്, ഓൾമോസ്റ്റ് 2,800 രൂപ എന്തോ ആണ് ഈ ഡ്രസ്സിന്. നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള, നല്ലൊരു ടയേർഡ് ആയിട്ടുള്ള ഡ്രസ്സാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഒരു അട്രാക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ നെക്കാണ്. ഭയങ്കര വീതിയുള്ള ഒരു നെക്കാണ്. എനിക്ക് കുറച്ച് ഇഷ്ടപ്പെടാതിരുന്നത് ബ്രസ്റ്റിൻ്റെ അവിടെ സിം ചെയ്തിട്ടുള്ളത്, മറ്റേ റൂഷിംഗ് ആണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു ബ്രസ്റ്റ് ഹെവി ആയിട്ട് തോന്നുന്നു. ബാക്കി എല്ലാം കൊണ്ടും നല്ല രസമുള്ള ഒരു ഡ്രസ്സാണ്. ബാഗ് ഞാൻ ആജിയോന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. ലിങ്ക് കിട്ടുകയാണെങ്കിൽ താഴെ കൊടുക്കാം. വാച്ച് ജോക്കർ ആൻഡ് വിച്ചിൻ്റെ തന്നെയാണ്. കമ്മൽ എനിക്ക് തോന്നുന്നു ആമസോണിനാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ടോട്ടലി ഇത് നല്ല രസമുണ്ട്. ഒരു ഫ്ലോറൽ പ്രിൻറ്റ് എല്ലാവർക്കും ചേരുന്ന ഒരു, എന്താ പറയുക, ഒരു കളറും നല്ലൊരു പ്രിൻറ്റ് കോമ്പിനേഷനും കൈയും ബിഷപ്പ് സ്ലീവും എല്ലാം അടിപൊളിയാണ്. കണ്ടോ, ഒരു രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ചെറിയ ജലദോഷമുണ്ട്, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിച്ച് കിച്ച് വരുന്നത്. അടുത്തത് ഇത് നമ്മുടെ ചേട്ടൻ്റെ കൂടെ നമ്മൾ റീൽ ചെയ്താണ്. ഇത് മിന്ത്രയുടെ തന്നെ സാംഗ്രിയ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ഇതും കുറച്ച് കോസ്റ്റ്ലിയാണ്, എനിക്ക് തോന്നുന്നു 2,000 something എന്തുകൊണ്ടും തോന്നുന്നു. ഇതിന് വാച്ച് 85's പിന്നെ ബാഗ് ആമസോണിന്നാണ്. കമ്മൽ ഇവിടെ നിന്ന് അടുത്ത് എവിടെ നിന്ന് വാങ്ങിച്ചതാണ്. കയ്യിൽ കിടക്കുന്ന ആ ഒരു കട പോലത്തേത് ഞാൻ ഡൽഹി പോയപ്പോൾ വാങ്ങിച്ചതാണ്. ഷൂസ് മാച്ചിൻ്റെയാണ്, നല്ല അടിപൊളി മെറ്റീരിയലാണ്, ബ്ലാക്കാണ്. നല്ലൊരു കോമ്പിനേഷൻ, നല്ലൊരു കളർഫുള്ളായിട്ടുള്ളൊരു, നല്ലൊരു പെപ്പി ആയിട്ടുള്ള ഡ്രസ്സായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ബ്ലാക്കിലെ ഒരു ഇതൊക്കെ മീൻ ഫ്രണ്ടിലെ ആ ഒരു എല്ലാ വർക്കും എല്ലാം കൂടി ടോട്ടലി ഒരു മിഡി ഡ്രസ്സ്, നല്ല മെറ്റീരിയലാണ്. നല്ലതായിട്ട് ഇനി നമുക്ക് സമ്മറൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്കിത് അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്ത് നടക്കാം. കയ്യിലെ ചെറിയ തൊങ്ങലും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു ഭംഗി ഈ ഒരു ഡ്രസ്സിനുണ്ട്. ബാഗ് ഞാൻ ഇതിൻ്റെ കാര്യം പറഞ്ഞിരുന്നു, ഈ ബാഗ് ആരും വാങ്ങിക്കേണ്ട, പെട്ടെന്ന് പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഒരു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ, പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ എടുക്കാൻ വരെ സ്റ്റേ ഹെൽത്തി, ബൈ.